സിനിമയിലും മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരെ കൊണ്ടുവന്നിട്ടുള്ളത്, നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ പുതിയ ആർട്ടിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയാണ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കുട്ടികളുടെ നാടകവേദിയിലെ എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ ശിവദാസ് പൊൽക്കാവിനെയാണ്. നിരവധി പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നേടിയിട്ടുള്ള ശിവദാസ് പൊൽക്കാവ് ഇന്ന് പുഴു എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് എത്തിയിരിക്കുകയാണ്. പുഴു എന്ന സിനിമയിൽ നമ്മൾ വളരെ മനോഹരമായി കണ്ട ആ നാടകം രംഗം അവതരിപ്പിച്ചതും സംവിധാനം ചെയ്തതും എഴുതിയതും ശിവദാസ് പൊൽക്കാവാണ്. മമ്മൂട്ടിയുടെ കൂടെയുള്ള അനുഭവങ്ങളൊക്കെ ശിവദാസ് പൊൽക്കാവ് നമ്മോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ശിവദാസ് ഏട്ടനും മമ്മൂട്ടിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ. നമസ്കാരം മാഷേ, എങ്ങനെയാണ് മാഷ് ഇപ്പോൾ പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ സിനിമ ചെയ്തു, അതിലൂടെ നാടകത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, എങ്ങനെയാണ് മാഷ് അതിലേക്ക് എത്തിപ്പെടുന്നത്? പുഴു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എന്നെ ഒരു ദിവസം ശശിയേട്ടൻ വിളിക്കുകയാണ്, അപ്പുണ്ണി ശശിയേട്ടൻ. ശശിയേട്ടനും ഞാൻ ചക്കരപ്പന്തൽ എന്ന് പറയുന്ന ഒരു നാടകം ചെയ്തു കൊടുത്തിരുന്നല്ലോ. അങ്ങനെയാണ് ശശിയേട്ടനായിട്ടുള്ള കുറേ വർഷങ്ങൾ ആയിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ചക്കരപ്പന്തലിലുള്ളൊരു ബന്ധവും ശശിയേട്ടനായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മളതിൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ശശിയേട്ടൻ ശിവദാസ് ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഒരു നാടകമാണ് സിനിമയിലുള്ളതാണ്, നീ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡിയാണ്, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനല്ലോ, വേറൊരു മീഡിയാണല്ലോ, നാടകത്തെ സിനിമയിൽ ഉപയോഗിക്കുകയാണല്ലോ, അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് ഹർഷാദുക്കയാണ്, ഹർഷാദുക്ക കഥ എഴുതി, തിരക്കഥയിൽ ഹർഷാദുക്ക രണ്ടുപേരെ കൂടെ കൂട്ടി സുഹാസും ഷെർഫും വന്നു. മമ്മൂക്കയായിട്ടുള്ള അനുഭവം വളരെ വലുതാണ്, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വലിയ അനുഭവമാണ്. അദ്ദേഹത്തിന് നാടകക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, നാടക നടന്മാരെ, സംവിധായകരെ, നാടക പ്രവർത്തകരെ. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നാടകക്കാർ വന്നാൽ നന്നായിട്ട് അവർ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ സിനിമയിലെ നാടകം കഴിഞ്ഞു, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാം കഴിഞ്ഞല്ലോ. ആ സമയത്താണ് ഹർഷാദുക്ക വിളിക്കുന്നത്. ഹർഷാദുക്ക പറഞ്ഞു ശിവദാസിട ഈ മമ്മൂക്ക നാടകത്തെക്കുറിച്ച് നാലഞ്ച് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ പോവരുന്ന നാളെ ലൊക്കേഷനിൽ വരണം, മമ്മൂക്കയെ കാണുന്നു. അങ്ങനെയാണ് പിറ്റേന്ന് ഞാനും ഹർഷാദുക്കയും ശശിയേട്ടനും എൻ്റെ കൂടെ ആനന്ദുണ്ട്, അത് ഞങ്ങളെല്ലാം കൂടെ പോളിൻ്റെ സിനിമയിലെ പോളിൻ്റെ വീട്ടിലുള്ള ഒരു ഷൂട്ട് സമയമായിരുന്നു. അവിടെ എത്തുന്നു, ഒരു സമയത്ത് മമ്മൂക്കയിലേക്ക് എത്തുന്നു. അങ്ങനെ മമ്മൂക്ക കണ്ട സമയം പറഞ്ഞൊരു സെൻറ്റൻസ് ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമാണ്, ഒരു മഹാനടന് കിട്ടുന്ന അംഗീകാരമാണ്. അപ്പം പറഞ്ഞ താൻ തകർത്തല്ലോ ശശിയേട്ടൻ പറഞ്ഞു, ഇയാളെ പിന്നെ പറയണ്ടല്ലോ, ഇയാളൊരു ശിവനായിട്ട് നല്ല ബന്ധമാണല്ലോ, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തകർത്തല്ലോ, അപ്പം സാറ് കണ്ടോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ഈ ഒന്ന് ഷൂട്ടിൻ്റെ സമയത്ത് അദ്ദേഹം കാണുന്നൊരു സീനുണ്ട്, രണ്ടാമത്തത് രതിൻ രാധാകൃഷ്ണൻ സ്പോട്ട് എഡിറ്റർ എന്ന് മുഴുവൻ കാണിച്ചു കൊടുക്കല്ലോ, പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാം എടുത്തിട്ടുള്ള ഷോർട്സുകളും കാണിച്ചു കൊടുക്കല്ലോ നാടകം. അദ്ദേഹം അതൊക്കെ കണ്ടു, ഇരുന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിനൊരു ഇമ്പ്രസ്ഡ് ആയത്. അങ്ങനെയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പം ആര് പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു നല്ല വിഷ്വലുകളാണ്, നല്ല രസമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ആര് ചോദിച്ചു നമുക്ക് ലൈവ് ചെയ്യണ്ടേ, സ്റ്റേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു നമുക്ക് ജോർജിനോട് പറയാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദുൽഖറിനോട്, വേഫെയറിനോട് പറയാം, നമുക്ക് ചെയ്യാം, അവതരിപ്പിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആനന്ദത്തിൽ അത് പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അങ്ങനെയാണ് അതേ കേട്ടില്ല. അപ്പോൾ വലിയൊരു നടനിൽ നിന്ന് കിട്ടുന്നൊരു
ഒരു വാക്കെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വല്ലാത്ത പ്രചോദനമാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് അല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുക പറഞ്ഞാൽ തുടക്കക്കാരായ പ്രത്യേകിച്ചും ശിവദാസേട്ടനൊക്കെ പോലത്തെ ഒരാൾക്ക്. പിന്നെ മറ്റുള്ളവരുടെ എങ്ങനെയായിരുന്നു നമുക്ക് സെറ്റിലൊക്കെ പെരുമാറിയതൊക്കെ? പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് കാത്തിരുന്ന ഒരു റോളാണല്ലോ ഇത്. പുഴു എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്ത മുതൽ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഉല്ലാസത്തോടെ വളരെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള കേബിൾ എല്ലാവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു മമ്മൂട്ടിയാണ് കണ്ടതെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പക്ഷേ രണ്ട് ദിവസമാണല്ലോ എൻ്റെ ഷെഡ്യൂൾ, ആ സമയത്താണല്ലോ മമ്മൂക്കയെ കാണുന്നത്. അധിക സമയം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ ലൊക്കേഷനിൽ പോയപ്പോഴും. അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. പലപ്പോഴും മമ്മൂക്ക ദേഷ്യം പിടിപ്പിക്കുന്ന സിറ്റുവേഷൻ പലപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ അവർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ആ കഥാപാത്രത്തിൽ ആഴ്ന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ നേരം പറയാൻ പോയി അദ്ദേഹത്തെ ദേഷ്യം പിടിക്കും. അതാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അത് നമുക്ക് എവിടെ കാണാം, അത് ആക്ടർ മാത്രമല്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പുതിയ ആളുകളെ അവരെ കണ്ടെത്തി. നമുക്കറിയാം മലയാള സിനിമയിൽ മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരെ കൊണ്ടുവന്നിട്ടുള്ളത്, നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ പുതിയ ആർട്ടിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് അതിനെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ആർട്ടിസ്റ്റായതുകൊണ്ട് അദ്ദേഹം ആർട്ടിസ്റ്റ് കൊടുക്കാൻ റെസ്പെക്ട്, പ്ലസ് എനിക്ക് അദ്ദേഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 100% പ്യുവർ ആർട്ടിസ്റ്റാണ് മമ്മൂക്ക. നമ്മൾ ശല്യപ്പെടുത്താതിരിക്കുക, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആക്ടർ എന്ന രീതിയിൽ പൂർണ്ണമായി എഴുതി ചേരാനുള്ള അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ പുതുമുഖം എന്നുള്ള നിലയിൽ രതീനയായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു മമ്മൂക്ക? രതീനയുമായിട്ട് 10-20 വർഷത്തോളം മമ്മൂക്കയ്ക്ക് ആ കുടുംബവും രതീനയും മമ്മൂക്കയുടെ കുടുംബമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. കുറേ വർഷങ്ങളുമായിട്ട് ബന്ധമാണ്. കുറേ ആയിട്ട് മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യണം, മമ്മൂക്കയുടെ ആരാധികയാണ് രതീന. അപ്പോൾ അത്തരത്തിൽ അവർ തമ്മിലുള്ള വലിയ ബന്ധമുണ്ട് ആ സെറ്റിലും. അതുകൊണ്ടാണല്ലോ ഇത്രയും മികച്ചൊരു സിനിമ. ഒരു ഡയറക്ടറും എഴുത്തുകാരും ആക്ടറും തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു റിസൾട്ട്. ബാക്കിയെല്ലാം സാങ്കേതിക പ്രവർത്തകരെല്ലാം ചേർന്ന ഒരു കെമിസ്ട്രിയാണല്ലോ അത്രയും മികച്ച ഒരു സിനിമ. നമുക്ക് 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച അനുഭവം അഭിനയമാണ് പുഴു എന്ന് നമുക്ക് പറയാം. 2 വർഷം നമ്മൾ ഓണമല്ല ചുരുങ്ങിപ്പോയിരുന്നു. 3rd വർഷം നമ്മൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുകയാണ്. റഷീദ് രാഷ് മീഡിയയുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള ഓണാശംസകൾ അർപ്പിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, അടിയിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഗുഡ് ബൈ.